നടൻ ഷിയാസ് കരീമിനെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടി. ഗൾഫിൽ നിന്നും മടങ്ങി വന്ന താരത്തെ കസ്റ്റംസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു. ഗൾഫിൽ നിന്നും ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങിയ നടനെ കസ്റ്റംസ് തടഞ്ഞുവെക്കുകയും ചന്ദേര പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് സിനിമാ റിയാലിറ്റി ഷോ താരം എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ഷിയാസ് കരീം കുടുങ്ങുന്നത്. ചന്ദേര പോലീസ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തി നടനെ അറസ്റ്റ് ചെയ്യും. കേരള പോലീസിനെ വെട്ടിക്കാനാണ് ദുബായിൽ നിന്നും ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തത്. ബലാത്സംഗ കേസിൽ പ്രതിയായി നടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇതാണ് അറസ്റ്റിന് വഴിയൊരുക്കുന്നത്. പോലീസ് അറസ്റ്റിലായാൽ നടനെ റിമാൻഡ് ചെയ്യും. തനിക്കെതിരെ ആരും ലുക്കൌട്ട് നോട്ടീസ് ഇല്ലെന്ന് താരം മുമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നുവെന്ന് അറസ്റ്റോട് വ്യക്തമാകുകയാണ്. പീഡന പരാതിയിൽ കാസർഗോഡ് ചന്ദേര പോലീസാണ് നടനെതിരെ കേസെടുത്തത്. എറണാകുളത്തെ ജിമ്മിൽ വർഷങ്ങളായി ട്രെയിനറായി ജോലി ചെയ്യുന്ന യുവതിയാണ് പരാതിക്കാരി. ഇവിടെ വെച്ച് ഷിയാസ് കരീമുമായി പരിചയത്തിലായെന്നും തുടർന്ന് നടൻ വിവാഹ വാഗ്ദാനം നൽകി തൃക്കാരിപ്പൂരിനടുത്ത് ചെറുവത്തൂർ ദേശീയപാതയോരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. കാസർഗോഡ് ഹുസ്തുർക്ക് സ്വദേശിനിയാണ് പരാതിക്കാരി. പരാതിക്കാരിൽ നിന്നും ഷിയാസ് 11 ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തെന്നും പറയുന്നു. മോഡലിംഗിലൂടെയാണ് മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും ഷിയാസ് കരീം എത്തുന്നത്. തന്റെ ഫിറ്റ്നസ് വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. ഷിയാസ് ഇന്ത്യയിലെ മുൻനിര ഡിസൈനേഴ്സിനു വേണ്ടി മോഡലായിട്ടുണ്ട്. ബിഗ് ബോസും സ്റ്റാർ മാജിക്കും ഉൾപ്പെടെ അനേകം ടെലിവിഷൻ പരിപാടികളിലും താരമുണ്ട്. നേരത്തെ താൻ ജയിലിലല്ലെന്നും ദുബായിലാണെന്നും വ്യക്തമാക്കി ഷിയാസ് കരീം ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരുന്നു. കുറെ ആളുകൾ എന്റെ പേരിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞാൻ ജയിലിലല്ല, ഞാൻ ദുബായിലുണ്ട്. ഇവിടെ നല്ല അരി കിട്ടും എന്നറിഞ്ഞിട്ട് വാങ്ങാൻ വന്നതാണ്. നാട്ടിൽ വന്നിട്ട് അരിയൊക്കെ ഞാൻ തരുന്നുണ്ട്, ഷിയാസ് കരീം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതിനെതിരെയും വീഡിയോയിൽ പരാമർശമുണ്ടായിരുന്നു.